അങ്ങനെ അയാളും ആ ജേഴ്സി ഉരിക്കൊണ്ട് ക്യാമ്പിനോവിൻ്റെ പടിയിറങ്ങി. വെറും 6 വർഷങ്ങൾക്ക് മുമ്പ് ഫുട്ബോൾ ലോകം ഒറ്റപ്പെടുത്തിയ ആ മനുഷ്യൻ പിന്നീട് എത്തിച്ചേർന്നത് ബാർസയിലേക്കായിരുന്നു. അന്ന് ഫുട്ബോൾ ലോകവും ബാർസ ആരാധകരും പിറുപിറുത്തു. ഇയാളെയാണോ ബാർസലോണ പോലത്തെ മികച്ച ക്ലബിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത് ബാർസ ജേഴ്സിയിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് അയാൾ മാറുന്നതായിരുന്നു. അതെ, 2014 ജൂലൈ 11 നീളൻ പല്ലും ചിരിക്കുന്ന മുഖവുമായി ഒരു 27-കാരൻ ആൻഫീൽഡിൻ്റെ ഗന്ധവുമായി ബാർസലോണ ഫുട്ബോളിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആരും വിചാരിച്ചു കാണില്ല. പിൽക്കാലത്ത് ബാർസലോണയുടെ ഒരുപാട് നേട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പോകുന്ന പ്രതിഭയാണ് അവനെന്ന് ബാർസ ആരാധകരുടെ ഇഷ്ടതാരമായി അയാൾ വളർന്നു. നീണ്ട 6 വർഷങ്ങൾ നമ്മൾ മെസ്സിയോടൊപ്പം ഫുട്ബോൾ ലോകത്ത് അത്ഭുതങ്ങൾ തീർക്കുന്ന സുവാരസിനെ കണ്ടു. മെസ്സി, സുവാരസ്, നെയ്മർ എന്ന 3 വർഗ സംഘം ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും അപകടകാരികളായ മുന്നേറ്റനിരയായി ഗോളടിച്ച് കൂട്ടുന്നതിനും ഫുട്ബോൾ ലോകം സാക്ഷിയായി. ലൂയിസ് ആൽബർട്ടോ സുവാരസ്, നിങ്ങൾ ബാർസലോണക്ക് നേടിക്കൊടുത്ത നേട്ടങ്ങളൊന്നും ചെറുതല്ല. ലോക ഫുട്ബോളിൽ മിഷിയ എന്നറിയപ്പെടുന്ന ലയണൽ മെസ്സി കഠിനാധ്വാനവും സ്വന്തം കഴിവിലെ വിശ്വാസവും കൊണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ തൻ്റെതായ ഇരിപ്പിടം ഉറപ്പിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരോടൊപ്പം മത്സരിച്ച് അവരെ കാണികളാക്കി ഗോൾഡൻ ബൂട്ട് നേടിയ താരമാണ് നീ. MSN എന്നൊരു കൂട്ടായ്മ ഫുട്ബോളിലെ എല്ലാ അതിരുകളും കീറിമുറിച്ചുകൊണ്ട് ഏതൊരു പ്രതിരോധത്തെയും തകർത്ത് മുന്നേറിയപ്പോൾ മെസ്സിക്കും നെയ്മറിനും ഒപ്പം ഒരുപോലെ പങ്ക് വഹിച്ച മുഖ്യ പോരാളിയായിരുന്നു സുവാരസ്. ഗോളിയെയും ഗോൾവലയെയും വിറപ്പിച്ച് മുന്നേറുന്ന യോദ്ധാവ്, ടീമിനായി മരിച്ചു വീഴുന്നതുവരെ പോരാടുന്ന വീരനായിരുന്നു സുവാരസ്. ഒടുവിൽ അതും സംഭവിച്ചിരിക്കുന്നു. ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒരാൾ വഴിപിരിയുന്നു. സുവാരസ് അത്ലറ്റിക്കോ മാൻഡ്രിഡിലേക്ക് കൂടുമാറുന്നതോടുകൂടി MSN എന്ന ത്രയം പൂർണ്ണമായും അവസാനിക്കുകയാണ്. ബാർസലോണ കണ്ട ഇതിഹാസങ്ങളുടെ ചുവർ ചരിത്രത്തിൽ സുവാരസ് ഇനി ഭാഗമാകും. ബാർസലോണക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരങ്ങളുടെ പട്ടികയിൽ 3-ാമനാണ് സുവാരസ്. ബാർസയോടൊപ്പം UEFA ചാമ്പ്യൻസ് ലീഗ് അടക്കം നിരവധി കിരീടങ്ങൾ നേടിയിട്ടാണ് അയാൾ പടിയിറങ്ങുന്നത്. പക്ഷേ നിന്റെ ഈ പടിയിറക്കം ബാർസലോണ ആരാധകര് സ്വപ്നങ്ങളിൽ പോലും ചിന്തിച്ചു കാണില്ല. കാരണം നിങ്ങൾ ബാർസലോണക്ക് വേണ്ടി ഒന്നും നേടിക്കൊടുക്കാത്തവനെ പോലെയായിരുന്നു പടിയിറങ്ങിയത്. ഈയൊരു രംഗം കണ്ട് ഓരോ ബാർസലോണ ആരാധകർക്കും ഫുട്ബോൾ ആരാധകർക്കും ഫീലായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നീ കരഞ്ഞുകൊണ്ട് ക്യാമ്പിനോവിൻ്റെ മൈതാനം വിട്ടപ്പോൾ നിന്നേക്കാൾ കൂടുതൽ കണ്ണു നിറച്ചത് കടലുകളും കരകളും താണ്ടി ഇങ്ങേയപ്പുറം ഈ കൊച്ചു കേരളത്തിൽ നിനക്കായി മാത്രം ഓരോ ബാർസ ആരാധകരും ദുഃഖിച്ചത് നീ അറിയുന്നില്ലേ? സുവാരസ്, നിനക്കു പകരം ഒരു സ്ട്രൈക്കറെ ബാർസലോണക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കാം. പക്ഷേ നീയും മെസ്സിയും ചേർന്ന് രചിച്ച കാറ്റലോണിയ കവിതകൾ ഇനി ഉണ്ടാകില്ലല്ലോ. എന്തു തന്നെയായിരുന്നാലും നീയെന്നും ബാർസലോണ ആരാധകരുടെ ഇതിഹാസ താരങ്ങളിൽ ഒരാൾ തന്നെയായിരിക്കും. ഓരോ ബാർസലോണ ആരാധകരും ഒരിക്കലും മറക്കില്ല നിന്റെ ആ ചിരിയും 3 വിരലിൽ ചുംബനം നൽകിയുള്ള ആഘോഷവും. വയസ്സായി എന്നൊക്കെ പറഞ്ഞ് തന്നെ തരം താഴ്ത്തിയ ബാർസലോണക്ക് മറുപടി കൊടുക്കാൻ സുവാരസിന് വേണ്ടി വന്നത് വെറും 25 മിനിറ്റ് മാത്രം മതിയായിരുന്നു. അത്ലറ്റിക്കോ മാൻഡ്രിഡിന് വേണ്ടി അരങ്ങേറ്റ മത്സരം തന്നെ ഗംഭീരമാക്കിയിരിക്കുകയാണ് സുവാരസ്. ഇന്നലെ നടന്ന അത്ലറ്റിക്കോ മാൻഡ്രിഡ് വേഴ്സസ് ഗ്രനാഡ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങി 2 എണ്ണം പറഞ്ഞ ഗോളും 1 അസിസ്റ്റും അടിച്ചത് ഗ്രനാഡക്കാണെങ്കിലും അത് കൊണ്ടത് ബാർസക്ക് തന്നെയാണ്. ബാർസലോണ താരമായിരുന്ന സുവാരസ് 4 ദിവസം മുമ്പാണ് അത്ലറ്റിക്കോ മാൻഡ്രിഡിൻ്റെ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നത്. ആ കളിയിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തത് 25 മിനിറ്റ് മാത്രം കളിച്ച സുവാരസിനെ തന്നെയായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഓരോ ബാർസലോണ ആരാധകർക്കും സുവാരസിനെ മിസ് ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം മാസ് എന്ന് പറഞ്ഞാൽ പോരാ, അജാദി കളിയായിരുന്നു സുവാരസ് ഇന്നലെ അത്ലറ്റിക്കോ മാൻഡ്രിഡിന് വേണ്ടി കാഴ്ചവെച്ചത്. നിന്റെ മുന്നോട്ടുള്ള കരിയറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അപ്പോ ഗായ്സ്, ഫുട്ബോൾ മാനിയ എന്ന ഈ ചാനലിൻ്റെ കീഴിൽ ഫുട്ബോൾ സംബന്ധമായ ന്യൂസുകൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പുതിയൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഫുട്ബോൾ സംബന്ധമായ ഏറ്റവും പുതിയ ന്യൂസുകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടി ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ചാനലിലും നിങ്ങളെ മനസ്സ് നിറഞ്ഞ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചാനൽ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്.